الذين يستكبرون عن عبادتي سيدخلون جهنم داخرين الله الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا لن അള്ളാഹുമ്മ സ്വദ് ഞങ്ങൾ ഇതാ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തിരിക്കുന്നു. ആരൊക്കെ കേട്ടു എന്ന് ഞങ്ങൾക്കറിയില്ല. എത്തിച്ചു കൊടുക്കാനല്ലാതെ ആരെയും ഇതിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിയില്ല. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. കേട്ട ആളുകളെ ഞങ്ങൾക്കറിയില്ലെങ്കിലും പരിപാടിക്ക് സാക്ഷിയായ ആളുകളെ ഞങ്ങൾക്ക് പരിചയമില്ലെങ്കിലും ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പുണ്ടേ, ആരൊക്കെയാണ് ഇത് കേട്ടതെന്ന് നിനക്കറിയാം, ആരൊക്കെയാണ് ഇതിന് സാക്ഷികളായതെന്ന് അവരുടെ മുഴുവൻ ചരിത്രവും നിനക്കറിയാം. ആ ആളുകൾ ഇത് കേട്ടു അത് കേൾപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുത്തു. അത് ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ നീ ഞങ്ങൾക്ക് പ്രതിഫലം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള നിരാശയുമില്ലാതെ ആളുകളുടെ എണ്ണം കുറഞ്ഞു പോയി എന്നതിന്റെ പേരിൽ, സ്വീകരിക്കാൻ ആളുകൾ നിമിത്തം കാണിക്കുന്നു എന്നതിന്റെ പേരിൽ നിരാശരാവാതെയായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. അമ്പിയാക്കളുടെ ചരിത്രം അറിഞ്ഞ് പഠിപ്പിക്കുന്നത് 40 വയസ്സുവരെ അൽ അമീൻ എന്ന് അബൂജഹൽ വിളിച്ച, ഉത്ബ വിളിച്ച, ശൈബ വിളിച്ച, മക്കയെ മുഴുവൻ മുശ്രിക്കുകളും വിളിച്ച അൽ അമീൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശം പറയാൻ തുടങ്ങിയപ്പോഴുള്ള പ്രയാസം നാം മനസ്സിലാക്കിയിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. ആളുകൾ കേൾക്കുന്നു, കേൾക്കുന്ന ആളുകൾ കടന്നു വരുന്നു. നിങ്ങൾ അറിഞ്ഞതാണല്ലോ, കൊല്ലം ജില്ലയിലെ പ്രമുഖരായ ഒരുപാട് പണ്ഡിതന്മാർ ഒന്നായി ഈയിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു. ചിലപ്പോൾ നമ്മുടെ പ്രദേശത്ത് കടന്നു വന്നിട്ടില്ലായിരിക്കാം. ഞാൻ സീഡി കൊടുത്ത ആൾ, ഞാൻ വിചിന്തനം ചേർത്തയാൾ, ഞാൻ പരിപാടിക്ക് കൊണ്ടുപോയ ആൾ മാറിയിട്ടില്ലായിരിക്കാം. പക്ഷേ പല ഭാഗങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്നു. ആ മാറ്റത്തിലും നമ്മുടെ പങ്കുണ്ട്. അത് അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിക്കുക എന്നത് മാത്രമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ആ ദൗത്യ നിർവഹണവുമായി നാം മുന്നോട്ട് പോവുക പടച്ചതമ്പുരാന്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ്. റബ്ബ് സുബ്ഹാനഹു വതആല സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നമുക്ക് നൽകുകയും ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും. എന്റെ പേര് റുസ്വാൻ, ഞാൻ കൊച്ചിയിൽ നിന്ന് വരുന്നു. ഞാനൊരു ചെറിയ സംപ്രവർത്തകനാണ്. എന്റെ ഈ ചോദ്യം ഒരാൾ തന്നിട്ടാണ്. ജാറത്തിൽ വരുന്നവർക്ക് അവരുടെ പ്രാർത്ഥനയിൽ അവർ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ സഫലീകരിക്കപ്പെടുമ്പോൾ ആ അനുഭവങ്ങൾ എങ്ങനെ തള്ളാനാകും? പലപ്പോഴും സമൂഹത്തിലെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരാദർശമാണ് നമ്മുടെ സുഹൃത്തിന്റെ കയ്യിൽ ആരോ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇന്ന ജാറത്തിൽ ഇന്ന ആവശ്യവുമായി പോയപ്പോൾ ആ ആവശ്യം പൂർത്തീകരിക്കപ്പെട്ടുവല്ലോ, ഭീമാപള്ളിയിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്, ആഗ്രഹം സഫലീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഉള്ളാല പോയപ്പോൾ ഇന്ന ആഗ്രഹം സഫലീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ സഫലീകരിക്കപ്പെട്ട ആഗ്രഹങ്ങളെ പറ്റി പലരും പറയാറുണ്ട്, പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വെച്ച് ഏതെങ്കിലും സമയങ്ങളിൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ആ പ്രാർത്ഥന ശരിയാണ് എന്ന് വരില്ല. നമുക്കറിയാം, പലപ്പോഴും നമ്മുടെ മലയാള പത്രങ്ങളിൽ നിരന്തരമായി പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന പേരിൽ, അതേപോലെ തന്നെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു എന്ന പേരിൽ, അതേപോലെ ഞങ്ങളുടെ മാന്ത്രിക ഏലസ് ഉപയോഗിച്ചതിന്റെ പേരിൽ, ഞങ്ങളുടെ മോതിരം ഉപയോഗിച്ചതിന്റെ പേരിൽ, ഞങ്ങളുടെ ഉറുക്ക് ഉപയോഗിച്ചതിന്റെ പേരിൽ, ഞങ്ങളുടെ യന്ത്രം ധരിച്ചതിന്റെ പേരിൽ ഒക്കെ ഇതാ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതായി നൂറുകണക്കിന് ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ഞങ്ങളിതാ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ പലപ്പോഴും പത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട്. ഈ അനുഭവ സാക്ഷ്യത്തിന്റെ പേരിൽ മാത്രം അവർ നടത്തിയ പ്രവർത്തനം സ്വീകാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റില്ല എന്നതാണ് സത്യം. പറ്റില്ല എന്നതാണ് ശരി. ഇവിടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു എന്നല്ല, മക്കയിലുണ്ടായിരുന്ന ആളുകളായാലും ലോകത്തിൽ അള്ളാഹുവല്ലാത്തവരോടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകൾ നിരന്തരമായി അവരോട് പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണ്?
ഒരാൾ മരിച്ചുപോയ ഒരു മഹാനോട് പ്രാർത്ഥിക്കുന്നു, അതല്ലെങ്കിൽ ഒരു വിഗ്രഹത്തോട് തോന്നുന്നു. അയാൾ ആ വിഗ്രഹത്തോട് തേടിയ കാര്യം ജീവിതത്തിൽ ഒരിക്കലും പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ, അഥവാ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെട്ടു എന്ന തോന്നൽ ഒരിക്കലും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ, ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് അയാൾ തേടുകയില്ല. അള്ളാഹുവല്ലാത്ത ആരെയൊക്കെ ആരൊക്കെ വിളിച്ചു തേടുന്നുവോ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കൂ, ഒരിക്കലെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും ഒരാഗ്രഹം, നിങ്ങളുടെ ഏതെങ്കിലും ഒരാവശ്യം ഈ വിഗ്രഹത്തോട് പ്രാർത്ഥിച്ചതുകൊണ്ട് സ്വീകാര്യമായോ എന്ന്, അത് പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നല്ലാതെ ഇല്ല. എനിക്കൊരിക്കലും ഞാൻ ഈ വിഗ്രഹത്തോട് തേടിയിട്ട് എന്റെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടില്ല എന്നൊരാൾ പോലും പറയില്ല. അവർ തേടുന്നതിനുള്ള ന്യായവും അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പല ക്ഷേത്രങ്ങൾക്കും അതല്ലെങ്കിൽ പല ആരാധനാ കേന്ദ്രങ്ങൾക്കും ഉള്ള പ്രസക്തിയും പ്രശസ്തിയും അതായിട്ട് തന്നെയാണ് പലരും പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ പ്രാർത്ഥിക്കപ്പെടുന്നത് കൊണ്ട് പ്രാർത്ഥിക്കപ്പെടുമ്പോൾ അതല്ലെങ്കിൽ സഹായം തേടപ്പെടുമ്പോൾ ഉത്തരം ലഭിക്കുന്നു എന്നത് ഒരിക്കലും തന്നെ തേടാനുള്ള തെളിവോ ന്യായീകരണമോ അല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായി പറഞ്ഞ കാര്യം നേരത്തെ നാം മനസ്സിലാക്കുകയുണ്ടായി. പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്, അല്ലാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ ശിർക്കായി പടച്ചതും ഞാൻ പരിചയപ്പെടുത്തി. ആ ഗൗരവം, ശിർക്കിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിൽ നിന്ന് നാം പിന്മാറി നിൽക്കേണ്ടത്. അല്ലാതെ എപ്പോഴെങ്കിലും ലഭിക്കുന്ന ആരുടെയെങ്കിലും പ്രാർത്ഥനയുടെയോ സഹായം തേട്ടത്തിന്റെയോ ഫലമായി ലഭിക്കുന്ന ഇത്തരം ആഗ്രഹ പൂർത്തീകരണങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. എന്റെ പേര് റഹീം, സ്ഥലം അടയപ്പുർ ആലുവ. ഞാൻ ഒരു ചെറിയ ഇസ്ലാമിക ആദർശം സേവിച്ചിരിക്കുന്ന ചെറിയൊരു പ്രവർത്തകനാണ്. എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഞാനിവിടെ പല സർഫി പള്ളികളിലും കൊത്തുപോലെ പോകാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സകലമാന ആചാരങ്ങളും എടുത്ത് നൂലഴകി പരിശോധിക്കുകയും അത് സുന്നത്തെ ഏതാണ് ബിദഅത്ത് ഏതാണ് എന്ന് വ്യക്തമായിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാമിക പ്രസ്ഥാനം. പക്ഷേ നമ്മുടെ പള്ളികളിൽ ഇന്നിപ്പോൾ ജുമാക്ക് വെള്ളിയാഴ്ചകളിൽ ജുമാക്ക് എന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച നമസ്കാരം കഴിഞ്ഞാലും ദുആക്ക് ഉത്തരം കിട്ടാതെ ഏറ്റവും പറ്റിയ സമയമാണ്. ആ സമയത്ത് നിങ്ങൾ തസ്ബീഹിലാണ്, തഹ്ലീലാണ്, തക്ബീറിലാണ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ വിദ്യാർത്ഥികളെയും നമ്മൾ പാടില്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മളുടെ പള്ളിയിൽ വരുന്ന മസ്ബൂക്കിങ്ങൾക്ക് പോലും നമസ്കാരം ശരിയായ രീതിയിൽ നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ, അവിടെ ഇരുന്ന് തസ്ബീഹ് ചെയ്യുന്നവർക്കോ ദുആ ചെയ്യുന്നവർക്കോ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ മൈക്കെടുത്ത് വെച്ചിട്ട് ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ പ്രസംഗിക്കുന്നു, ഇന്ന സ്ഥലത്ത് ഇന്ന ദിവസം ഇന്ന ആൾ പ്രസംഗിക്കുന്നു എന്ന് അനൗൺസ്മെന്റാണ് ജുമാഅയിൽ ഉടനെ. അത് വിദഗ്ധാണോ അല്ല സുന്നത്താണോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. നമസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ എന്തെങ്കിലും പ്രവർത്തനം എവിടെയെങ്കിലും നടത്തുന്നുവെങ്കിൽ അത് തടയേണ്ടതാണ്. പള്ളിയിൽ പിന്നിൽ വരുന്ന പിന്നാലെ വരുന്ന നമസ്കാരക്കാർക്ക്, പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക്, പള്ളിയിൽ നമസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രവർത്തനവും പള്ളിയിൽ പാടില്ല. അത് വിളിച്ചു പറയലാണെങ്കിലും കമ്മിറ്റി വിളിച്ചു പറയലാണെങ്കിലും അതുപോലെ തന്നെ പരിപാടി വിളിച്ചു പറയാൻ ഒന്നും അത് പാടില്ലാത്തതാണ് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വിഷയവുമായി ബന്ധമുള്ള ചോദ്യങ്ങൾ കഴിവതും ചോദിക്കാൻ ശ്രമിക്കുക. അല്ല, ഇങ്ങനെ തുടങ്ങുമ്പോഴേ നമുക്ക് ചോദ്യത്തിന് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ അങ്ങോട്ട് ആടിക്കൊണ്ടിരുന്ന സുന്നി മുജാഹിദ് മുഖാമുഖം, ഈ മുഖാമുഖം നടത്തിയിട്ട് ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാരെ നിങ്ങൾ ക്ഷണിച്ചിരുന്നു? ഇതൊരു ചോദ്യമാണ്, ചോദ്യത്തിലേക്ക് വരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് സംശയം തീരുന്നത് വരെ, ഞങ്ങൾ കുറേ പേരുണ്ട്, സംശയം തീരുന്നത് വരെ ഏതാണ്ട് ആറര വരെ നിങ്ങൾ സമയം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചോദിക്കാമോ? ഇത് രണ്ടും പറഞ്ഞാലാണ് ചോദ്യത്തിലേക്ക് വരുന്നത്. ഇതുപോലെയുള്ള മുഖാമുഖങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ നോട്ടീസിൽ തന്നെ കൃത്യമായ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ വിഷയങ്ങളെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നും ആരൊക്കെയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നും, അഥവാ വാദപ്രതിവാദവും മുഖാമുഖവും തമ്മിലുള്ള വ്യത്യാസം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് സൂചിപ്പിച്ചത്.
ഇരു വിഭാഗത്തിലെയും പണ്ഡിതന്മാർ ഒരേ വേദിയിൽ അണിനിരന്നുകൊണ്ടുള്ള ഒരു പരിപാടിയായിട്ടല്ല ഈ നോട്ടീസ് പുറത്തിറക്കിയത്. മറിച്ച് മുജാഹിദ് പണ്ഡിതന്മാർ വിഷയം അവതരിപ്പിക്കുകയും പിന്നീട് സദസ്സിലുള്ള ആളുകൾക്ക്, അവരാരായാലും സാധാരണക്കാരായാലും മുജാഹിദുകളായാലും സുന്നി ഭാഗത്ത് നിന്നുള്ള പണ്ഡിതന്മാരായാലും, അവർക്ക് ചോദ്യം ചോദിക്കാനുമുള്ള അവസരം നൽകിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് മുഖാമുഖം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സുന്നി പണ്ഡിതന്മാരും ഈ നോട്ടീസുകൾ വായിക്കുന്ന ആളുകളാണ് എന്നതുകൊണ്ട് തന്നെ നോട്ടീസുകൾ വായിക്കാം, അത്തരം ആളുകൾക്കും കടന്നു വരാം. അത് നാട്ടിന്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന മുഖാമുഖങ്ങളിൽ എല്ലാവരും പങ്കെടുക്കാറുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഒരാൾക്ക് തന്നെ ചോദിക്കാൻ പറ്റുമോ എന്നാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ കൃത്യമായി തന്നെ സൂചിപ്പിച്ചിരുന്നു, ഒരാൾ മാത്രമേ ചോദിക്കാനുള്ളൂവെങ്കിൽ ഒരാൾക്ക് തന്നെ ചോദിക്കാം. നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആളുകളുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ തിരഞ്ഞെടുക്കുകയും അയാൾ തന്നെ ചോദിക്കുകയും സദസ്സിൽ നിന്ന് മറ്റുള്ള സുന്നി സുഹൃത്തുക്കൾ താൽക്കാലികമായി, ഞാൻ മുജാഹിദ് പ്രവർത്തകന്മാരോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾ ഈ സമയത്ത് ചോദിക്കരുത്. ഇനി ഇവിടെ സുന്നി വിഭാഗത്തിൽപ്പെട്ട പണ്ഡിതന്മാർ വന്നിട്ടുണ്ട്, അവർ ചോദിക്കട്ടെ. സാധാരണക്കാരായ സുന്നി സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് വിരോധിക്കാൻ കഴിയില്ലല്ലോ, മുജാഹിദ് പ്രവർത്തകർ ചോദിക്കില്ല. ഒരു സുന്നി സഹോദരൻ വരുന്നത് വരെ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാവുന്നതാണ് നിശ്ചിത സമയം വരെ. ഇത് പറയാനുള്ള കാരണം, പലപ്പോഴും ഇങ്ങനെ ഒരാൾ തന്നെ ചോദിക്കട്ടെ എന്ന് നിലപാട് സ്വീകരിച്ചാൽ നിങ്ങൾ ഒന്നായി വന്നു, കൂട്ടായാണ് വന്നത് എന്ന് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് സന്തോഷം. വേറെ ചില ആളുകളും പുറകെ വന്ന് എന്തുകൊണ്ട് അയാൾക്ക് മാത്രം ചോദിക്കണം, ഞങ്ങളും ചോദ്യം ചോദിക്കാൻ വന്നവരല്ലേ എന്ന് ചോദിച്ച് ബഹളമുണ്ടാക്കുന്ന ഒരവസ്ഥ അനുഭവം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരാൾ ഒരു ചോദ്യം ഉപചോദ്യം എന്ന് പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് തെരഞ്ഞെടുത്ത് അയാൾക്ക് ചോദ്യം ചോദിക്കാം, ഇനി അല്ലെങ്കിൽ രണ്ടാൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചോദിക്കാം. ഒരിക്കലും തന്നെ അതിന് വിരോധമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ചോദ്യോത്തര വേളയിൽ ഇനി മുജാഹിദുകൾ ദയവ് ചെയ്ത് ഇടപെടേണ്ടതില്ല. നമ്മുടെ സുന്നി സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം, അതുവരെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സുന്നി പണ്ഡിതന്മാരെ ക്ഷണിക്കാതെ മുഖാമുഖമായിരുന്നെങ്കിൽ ഇന്ന വിഷയങ്ങളിൽ മുജാഹിദ് നടത്തുന്ന മുഖാമുഖം എന്നാണ് വയ്ക്കേണ്ടിരുന്നത്. ഇനി ആ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരുന്ന സമയം കളയുന്നില്ല. ഈ മുഖാമുഖത്തിൽ ആദ്യം കൊടുത്ത വിഷയം മൺമറഞ്ഞവരോടുള്ള പ്രാർത്ഥന. പ്രാർത്ഥന എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ കൊള്ളാം. പ്രസംഗിക്കേണ്ട, ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ചോദ്യം മതി, കമന്റ് വേണ്ട. അപ്പോ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഇന്ന വിഭാഗത്തെ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് നോട്ടീസ് കൊടുത്തിട്ടില്ല. ആ നിലക്ക് അങ്ങനെ അദ്ദേഹം വിശദീകരിക്കാം. ഏതായിരുന്നാലും നോട്ടീസിൽ സുന്നി മുജാഹിദ് മുഖാമുഖം, ഇന്ന വിഷയങ്ങളിൽ മുഖാമുഖം, സംശയ നിവാരണത്തിന് അവസരം എന്നൊക്കെ കണ്ടപ്പോൾ ഇവിടെ കൂടി ആളുകൾക്കൊക്കെ മനസ്സിലായ സംഭവം എന്താണ്. ഒറ്റപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടില്ല എങ്കിൽ അത് നോട്ടീസിന്റെ തകരാറോ അതിന്റെ കുറവോ ഒന്നോ അല്ല, നേരെ മറിച്ച് മനസ്സിലാക്കിയതിന്റെ തെറ്റാണ് എന്ന് സൂചിപ്പിക്കാൻ. പ്രാർത്ഥന എന്താണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അയാൾ പ്രാർത്ഥന എന്ന് പറയുന്നത്? ഏതൊരാൾക്കും തന്റെ വിഷയത്തിൽ തന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളിൽ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടി വരുന്നത്? അവന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ പലതും അവനെ അരിച്ചിക്കുമ്പോൾ എന്തിനെ കുറിച്ചാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്? ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ തന്നെയും ചില ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പ്രാർത്ഥന എന്ന് ചോദിച്ച് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാകാത്ത എന്തോ ഒന്നാണ് എന്ന് വരുത്തി തീർക്കാൻ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പ്രാർത്ഥന എന്താണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാർത്ഥന പലപ്പോഴും പല രൂപത്തിലാണ്. അതിൽ ഒരു രൂപം വൈദാ മസൽ ഇൻസാനൽ ദുർറുൻ ദഅ റബ്ബഹു, ഖുർആൻ പറഞ്ഞു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുർറ് ബാധിക്കുമ്പോൾ അവൻ തന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കും, തന്റെ റബ്ബിനോട് ചോദിക്കും, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ റബ്ബിനോട് ചോദിക്കും. അത് പ്രാർത്ഥന എന്ന് പറയും, അതിന് ദുആ എന്ന് പറയും, അത് തന്നെ ഇസ്തിഗാസയും ആണ്. ഇനിയോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു സൽക്കർമ്മം ചെയ്തു,
ആ സൽക്കരണം ചെയ്തതിനു ശേഷം അവൻ തന്റെ കാര്യം അല്ലെങ്കിൽ ഇത് സ്വീകരിക്കട എന്ന് പറയും. ആരോട് പറയും? നാഥനോട് പറയും, പരിശുദ്ധനോട് പറയും. അതും പ്രാർത്ഥനയുടെ ഗണത്തിൽ തന്നെയാണ് വരിക. ഒരാളെ സംബന്ധിച്ചിടത്തോളം രോഗമുണ്ടാകും. നേരത്തെ ഇത്രയും നേരത്തെ വിശദീകരണത്തിൽ ഞാൻ പറഞ്ഞു, അയാൾ ഒരു ഡോക്ടറെ അടുക്കൽ പോകും. അയാൾ ഡോക്ടറോട് ചോദിക്കും, എന്താണ് ചോദിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത്, എന്റെ രോഗം മാറ്റി തരണമെന്ന്. അതിന് പ്രാർത്ഥനയെന്ന് പറയാറില്ല. എന്തുകൊണ്ട് പറയാറില്ല? ഒരു ഡോക്ടറെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരു രോഗി എന്റെ രോഗം മാറ്റി തരണമെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എനിക്ക് ഗുളിക തരണേ എന്നാണ്. അത് പ്രാർത്ഥനയല്ല. നേരെ മറിച്ച് അതൊരു സഹായനേട്ടമാണ്. പ്രാർത്ഥനയുടെ ഗണത്തിൽ വരില്ല. നേരെ മറിച്ച് സഹായനേട്ടത്തിന്റെ ഗണത്തിൽ വരുന്നു. എന്നാൽ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, അദൃശ്യമായ നിലക്കുള്ള സഹായങ്ങൾ കിട്ടും, അതുപോലെ തന്നെ എന്റെ രോഗം മാറ്റി തരും, രോഗം മാറ്റി തരാനുള്ള കഴിവുള്ളവരാണ്, അള്ളാഹുവാണ് എല്ലാത്തെയും പരിപാലിക്കുന്നവൻ, അവരിൽ നിന്നാണ് ശമനമുള്ളത്. അതുകൊണ്ട് ഈ മരുന്നിനേക്കാൾ അപ്പുറം എനിക്ക് ശക്തിയുള്ള അല്ലെങ്കിൽ എന്റെ രോഗം മാറ്റാൻ കഴിവുള്ള ആ നാഥനോട് ഞാനിതാ പ്രാർത്ഥിക്കുകയാണ്, ചോദിക്കുകയാണ്, സഹായം തേടുകയാണ്. എന്താണ് എന്റെ സഹായവേട്ടം? എന്റെ റബ്ബേ എന്റെ രോഗം മാറ്റി തരയണമേ എന്ന് ഇതിന് പ്രാർത്ഥന എന്ന് പറയും. അപ്പോൾ വളരെ വ്യക്തമാണ്. ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ വ്യക്തമായി അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് ഒറ്റവാക്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒന്നുകൂടി മനസ്സിലാക്കിക്കോ, അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് സൃഷ്ടികളോട് ചോദിച്ചാൽ ശിർക്കാകും, അത് സൃഷ്ടികളോട് ചോദിച്ചാൽ കുഫ്രാകും. അല്ലാഹുവിനോട് മാത്രമേ അത് ചോദിക്കാൻ പാടുള്ളൂ. ഇതാണ് അതിനെ സംബന്ധിച്ച് വളരെ ലളിതമായി പറയാനുള്ളത്. അതായത് ഡോക്ടർ പ്രാർത്ഥന എന്ന വാക്കിന്റെ നിഘണ്ടുവിൽ അർത്ഥം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം യാചനയാണ് അല്ലെങ്കിൽ അപേക്ഷ അല്ലെങ്കിൽ പ്രാർത്ഥന, ദൈവത്തിനോടുള്ള അപേക്ഷ. അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഡോക്ടറോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാകൂല, അള്ളാഹുവിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാകും. രോഗം മാറ്റണമെന്ന് ഡോക്ടറോട് ചോദിച്ചാൽ പ്രാർത്ഥനയാകൂല, രോഗം മാറ്റണമെന്ന് അള്ളാഹുവിനോട് ചോദിച്ചാൽ പ്രാർത്ഥനയാകും. അപ്പൊ നമ്മുടെ തർക്കം അവിടെ തീർന്നു. അതായത് ദൈവത്തിനോടുള്ള അപേക്ഷയ്ക്ക് പ്രാർത്ഥന, അപ്പൊ മരിച്ച മൺമറഞ്ഞവരോടുള്ള പ്രാർത്ഥന എന്ന ആ വാക്ക് തന്നെ തെറ്റ്. ദൈവത്തിനോടുള്ള അപേക്ഷയാണ് പ്രാർത്ഥനയെങ്കിൽ മൺമറഞ്ഞവരോടുള്ള പ്രാർത്ഥന എന്ന വാക്ക് തെറ്റ്. കാരണം നിങ്ങൾ സമർത്ഥിച്ചത് അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള അപേക്ഷയാണ് പ്രാർത്ഥന. അതേ ചോദ്യം ഡോക്ടറോട് രോഗം ശിപ്പിയാക്കണമെന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനയല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. ഇനി മറ്റൊരു കാര്യം, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ പ്രാർത്ഥന എന്ന് പറഞ്ഞു. ആ ലിസ്റ്റ് ഒന്ന് കിട്ടാൻ കൊള്ളാർന്നു. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളെ ശബ്ദം മുഖരിതമാക്കണ്ട, ശബ്ദം മുഖരിതമാക്കണ്ട. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് നക്കിപ്പിൽ വിളിച്ചാൽ നിങ്ങളെക്കാളും കൂടുതൽ ഉച്ചത്തിൽ വിളിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഉച്ചണ്ടാക്കി പഠിപ്പിക്കാൻ നോക്കണ്ട. ഇവിടെ മാന്യമായി നമുക്ക് സംസാരിക്കാം, മാന്യമായി ചോദ്യങ്ങൾ ചോദിക്കാം, മാന്യമായി സംസാരിക്കാം. അതാണ് സ്വീകരിക്കേണ്ടത്. എല്ലാവരും അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക, അവിടെ ഇരിക്കുക. എല്ലാവരും ബഹളുണ്ടാക്കി ഈ പരിപാടി കൊള്ളാക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല, അത് മാന്യതയല്ല. ബഹളുണ്ടാക്കി പരിപാടി കൊള്ളാക്കാൻ ആരും ശ്രമിക്കരുത്, അത് മാന്യതയല്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ മുന്നിൽ നടക്കുന്ന ആൾക്കാരൻ ഈ ഇവരെ ചോദിച്ചത് എന്താണെന്നറിയോ? ഡോക്ടറോട് ചോദിക്കുന്നത് അത് പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടറോട് ചോദിച്ച പ്രാർത്ഥനയല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കിയത് എന്താണ്? അത് ദൈവത്തോട് ചോദിക്കുന്ന മാത്രമേ പ്രാർത്ഥനയാവുള്ളൂ, ദൈവത്തോട് ചോദിക്കുന്ന മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ, അല്ലാത്തവരോട് ചോദിക്കുന്ന ഒന്നും പ്രാർത്ഥനയാവുകയില്ല എന്നാണ് പറഞ്ഞത്. ദൈവത്തോട് ചോദിക്കുന്നത് മാത്രമേ പ്രാർത്ഥനയാവുകയുള്ളൂ എന്നിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു എന്നാ പറഞ്ഞത്? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ദൈവത്തോട് ചോദിക്കുന്നത് മാത്രമേ പ്രാർത്ഥനയാവൂ എന്നല്ല പറഞ്ഞത്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ, അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ വിശദീകരണം തന്നെ ഇപ്പൊ മുസ്ലിയാക്കി നന്നായി മനസ്സിലായിട്ടുണ്ടാവും. ഒരു ഡോക്ടറുടെ അടുക്കൽ പോയിട്ട് രോഗം മാറ്റണേ എന്ന് പറയുന്നത് ഗുളിക തരണേ എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ അള്ളാഹുവിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോൾ ഗുളിക തരണേ എന്നല്ല അർത്ഥമാക്കുന്നത്. അള്ളാഹുവിനോട് രോഗം മാറ്റണേ എന്ന് ആവശ്യപ്പെടുമ്പോൾ പരിശുദ്ധൻ പോരാരേ, നീയാണ് രോഗങ്ങൾക്ക് ശമനം നൽകുന്നവൻ, നീയാണ് രോഗമിറക്കിയവൻ, നീയാണ് പ്രയാസമുണ്ടാക്കിയവൻ, എന്നെ സംബന്ധിച്ചിടത്തോളം രോഗം നീക്കിക്കളയുവാനുള്ള കഴിവ് നിനക്കാണ്, അതുകൊണ്ട് എന്റെ രോഗം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു. ആ രൂപത്തിലുള്ള പ്രാർത്ഥന, ആ രൂപത്തിലുള്ള ചോദ്യം, അതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്.
എന്നാൽ നേരത്തെ തന്നെ ഇവർ വിശദീകരിച്ചു കഴിഞ്ഞു. ഒരു ജാറത്തിലുള്ള ശൈഖിനോട് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾ എനിക്ക് ഗുളിക തരണം എന്ന അർത്ഥത്തിലല്ല പ്രാർത്ഥിക്കുന്നത്, നേരെ മറിച്ച് എന്റെ ഈ പ്രാർത്ഥന ആ ശൈഖ് കേൾക്കും, ആ പ്രാർത്ഥനക്ക് ആ ശൈഖ് ഉത്തരം തരും. തലകാലപരിധിക്കപ്പുറമായി യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ അള്ളാഹു കാണുന്നത് പോലെ കണ്ടുകൊണ്ട്, അള്ളാഹു കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ട് എന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ ആ ശൈഖിന് കഴിയും, ആ മനുഷ്യന് കഴിയും എന്ന വിശ്വാസത്തോടെ ശൈഖിനോട് ചോദിക്കുന്നതും പ്രാർത്ഥനയാണ്. ശൈഖിനോട് ചോദിക്കുന്നതും പ്രാർത്ഥനയാണ്. അവരെ ദൈവമാണെന്ന് വിശ്വസിക്കണമെന്നില്ല. ദൈവത്തെ അവകാശപ്പെടുന്നത് അത് സൃഷ്ടികൾക്ക് നിർവഹിച്ചു കൊടുക്കുക എന്നത് അവിടെ സംഭവിച്ചു. എന്ന് വെച്ചാൽ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡോക്ടറെ എടുക്കൽ അയാളുടെ അസാന്നിധ്യത്തിൽ വീട്ടിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്. ഡോക്ടറുടെ മുന്നിൽ പോയി ഡോക്ടറോട് പറയും അയാൾക്ക് കേൾക്കാവുന്ന രൂപത്തിൽ, എന്ത്, എനിക്ക് ഇതാ രോഗം ബാധിച്ചിരിക്കുന്നു, എന്റെ രോഗം മാറ്റി തരണം എന്ന് പറഞ്ഞാൽ ഗുളിക തരണം എന്ന അർത്ഥത്തിൽ പറയും. എന്നാൽ ഈ ശൈഖിനെ വിളിച്ചുകൊണ്ട് പറയുന്നത് അല്ലെങ്കിൽ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നത് ശൈഖിന്റെ അസാന്നിധ്യത്തിലാകും, അല്ലെങ്കിൽ മൺമറഞ്ഞ അവസ്ഥയിൽ ഖബറിന്റെ സമീപത്ത് പോയിക്കൊണ്ടാകും. ആ സമയത്തിലും വിശ്വസിക്കുന്നത് അള്ളാഹു കാണുന്നത് പോലെ ശൈഖ് കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ ശൈഖ് കേൾക്കും, അള്ളാഹു സഹായിക്കുന്നത് പോലെ ശൈഖ് സഹായിക്കും എന്ന വിശ്വാസത്തോടെ ശൈഖിനോട് ചോദിക്കുന്നു. അപ്പോൾ അത് ശിർക്കായി തീരുന്നു, അത് പ്രാർത്ഥനയുമായി തീരുന്നു. കാരണം അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കുന്നു എന്നാണ് അവർ മനസ്സിലാക്കിയത്. പിന്നെ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ സൃഷ്ടികളോട് ചോദിക്കേണ്ട കാര്യങ്ങൾ എന്ന് വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യത്തിൽ ലിസ്റ്റിലാവോ എന്നാണ്, ലിസ്റ്റിലാവോ എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തിനാ ലിസ്റ്റ് ചോദിച്ചത്? അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾക്ക് ലിസ്റ്റ് ചോദിക്കുകയാണ്. പരച്ചമ്പുരാനോട് ചോദിക്കേണ്ട കാര്യത്തിൽ ലിസ്റ്റ് ചോദിക്കണം. ഒരു വലിയ ചോദ്യം എന്ന നിലക്കാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കാറുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹുവിനോട് ചോദിക്കാം. അതിൽ ലിസ്റ്റ് വേണ്ട മുസ്ലിയാരെ. നമ്മുടെ എല്ലാം മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ ആ സങ്കടം പോലും ഞാൻ എന്റെ റബ്ബിനോട് പറയുമെന്ന്, ആ സങ്കടം പോലും എന്റെ റബ്ബിനോട് ഞാൻ പറയുമെന്ന്. മല്ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, ആരെങ്കിലും അള്ളാഹുവിനോട് ചോദിച്ചില്ലെങ്കിൽ കോപിക്കും. ഇനി ലിസ്റ്റ് വേണമെങ്കിൽ ഒന്നൊന്നായി പിരിച്ചോ. ആരോഗ്യം അള്ളാഹുവിനോട് ചോദിക്കാം, ഭക്ഷണം അള്ളാഹുവോട് ചോദിക്കാം, സന്താനം അള്ളാഹുവോട് ചോദിക്കാം, കാഴ്ച അള്ളാഹുവോട് ചോദിക്കാം, ഇൽമു അള്ളാഹുവോട് ചോദിക്കാം, കഴിവ് അള്ളാഹുവിനോട് ചോദിക്കാം. ഇനി എന്തെല്ലാം ആവശ്യമുണ്ട്? കാറ് വേണോ? പഠിച്ചവനോട് ചോദിച്ചോ. ബസ് വേണോ? അള്ളാഹുവിനോട് ചോദിച്ചോ. പക്ഷേ അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അപ്പൊ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യത്തിൽ ഇഷ്ടമൊന്നുമില്ല, എന്തും ചോദിക്കാം. പക്ഷെ അത് അള്ളാഹുവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പാടില്ല. അവിടെ ആ തർക്കമുള്ളത്, അള്ളാഹുവിനോട് ചോദിക്കുന്ന വിഷയത്തിൽ ഇവിടെ തർക്കമില്ല, എന്തും ചോദിക്കാം. എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം ജാറത്തിൽ പോയി ചോദിക്കാമോ, ശൈഖിനോട് ചോദിക്കാമോ, അങ്ങനോട് ചോദിക്കാമോ, ഇവിടെ തർക്കമുള്ളത്. തർക്കമില്ല പോകല്ലേ, വലിയ ഇത്തരത്തിൽ ഇമ്മിടി വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ. മാന്യമായ നിലക്ക് നമുക്ക് മനസ്സിലാക്കാം ഈ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യത്തിന് എന്തെല്ലാം ചോദിക്കണം എന്ന വിഷയത്തിൽ ലിസ്റ്റ് വേണമെന്നാണ് വിഷയം ആവശ്യപ്പെട്ടതെങ്കിൽ മുഴുവൻ കാര്യങ്ങളും പഠിച്ചവരോട് ചോദിച്ചു എല്ലാം റബ്ബിനോട് ചോദിക്കാം. എന്നാൽ അള്ളാഹുവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റൂ ഇല്ല എന്ന് വിചാരിച്ചു പറയുന്നു. ഉണ്ടാകും പറയട്ടെ. അവിടെ തന്നെ അങ്ങ് പറഞ്ഞത് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോഴാണ് പ്രാർത്ഥനയാവുക. നിങ്ങൾക്ക് പറയുന്നു ചെരുപ്പിന്റെ പാറ് പൊട്ടിയാൽ പോലും അള്ളാഹിനോട് ചോദിക്കാണ്. ചെരുപ്പിന്റെ പാറ് പൊട്ടിയാൽ ചെരുപ്പിന്റെ പാറ് പൊട്ടിയാൽ അള്ളാഹുവിനോട് ചോദിക്കാം. അത് ചെരുപ്പിന്റെ പാറ് പൊട്ടിയതിന്റെ വിഷയത്തിന് സഹായം ഒരു മനുഷ്യനോടും ചോദിക്കാം. അപ്പോൾ അത് പ്രാർത്ഥനയാകുമോ? ഏതോ ഒത്തിരി കാട് കയറിങ്ങനെ അവരുടെ മുസ്ലിം മാറാക്കും, അങ്ങനെയൊന്നും പറയണ്ട. മാന്യമായി ചോദിക്കുന്നു, ഈ നല്ല രീതിയിൽ അങ്ങ് ഉത്തരം പറയുക. വീണ്ടും പറയുകയാണെങ്കിൽ കമന്റ് വേണ്ട, വളരെ മഹിളായിട്ട് അവരുടെ അള്ളാഹുവിനോട് ചോദിക്കുന്ന അതിനാണ് പ്രാർത്ഥന പറയുന്നത്. അള്ളാഹുവിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പ്രാർത്ഥനയാണ്. റബ്ബിനോട് ചോദിക്കുന്ന മുഴുവൻ കാര്യങ്ങളും പ്രാർത്ഥനയാണ്. ആ അള്ളാഹുവിനോട് ചോദിക്കുന്ന രൂപത്തിൽ സൃഷ്ടികളോട് ചോദിച്ചാൽ ശരിക്കാണ്. ഒരു ചെരുപ്പിൽ അയാളുടെ അസാന്നിധ്യത്തിൽ ഒരാൾ പറയുകയാണ് എന്റെ ചെരുപ്പ് പൊട്ടി പൊട്ടിപ്പോയി, അത് ശരിയാക്കി തരണം. ഇത് പറയുന്നവൻ വിശ്വസിക്കുന്നതെന്താണെന്നറിയോ? ഈ ചെരുപ്പ് കുത്തി അള്ള കാണുന്നത് പോലെ കാണും, ഈ ചെരുപ്പ് കുത്തി അള്ള കേൾക്കുന്നത് പോലെ കേൾക്കും, ഈ ചെരുപ്പ് കുത്തി അള്ള സഹായിക്കുന്നത് പോലെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ
അള്ളാഹുവിനോട് ചോദിച്ച അതേ കാര്യമുണ്ടല്ലോ. ചെരുപ്പിന്റെ ആറ് കുട്ടികളും പഠിച്ചവരോട് പറഞ്ഞ പോലെ പറഞ്ഞാൽ അത് പ്രാർത്ഥന തന്നെയാണ്, തർക്കമൊന്നുമില്ല. അത് പ്രാർത്ഥന തന്നെയാണ്, തർക്കമൊന്നുമില്ല, സംശയമില്ല. അത് യാതൊരു തർക്കവുമില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ പഠിച്ചവരോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വാര് ശരിയാക്കി തരണം എന്നല്ല പഠിച്ചവരോട് ചോദിക്കുന്നത്. എന്റെ വാര് പൊട്ടിപ്പോയി പഠിച്ചിടുമ്പോഴാണ്, എന്റെ വാര് പൊട്ടിപ്പോയി പഠിച്ചിടുമ്പോഴാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പരിഹാരം ഉണ്ടാക്കി തരാൻ കഴിവുള്ളവനാണ്. അതൊരു ചെറുപ്പത്തിലെടുക്കലുണ്ടാകും, മറ്റേതെങ്കിലും മേഖലയിലുണ്ടാകും. പഠിച്ചിടുമ്പോഴാൻ ആ നിലക്ക് നമ്മെ സഹായിക്കും. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, റബ്ബിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം ഒരിക്കലും ഒരു ചെറുപ്പത്തിയോട് ചോദിക്കുന്നില്ല. അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം ചെറുപ്പത്തോട് ചോദിക്കുന്നില്ല. ഇനി ഓരോന്നോട് ഞാൻ പറഞ്ഞത് നേരത്തെ നോക്കാൻ വിഷയം, മരുന്ന് കഴിക്കാൻ വിഷയം, ഒരു ചെരുപ്പ് കുത്തിയെടുക്കൽ ചെന്നുകൊണ്ട് എന്റെ ചെരുപ്പ് നന്നാക്കി തരണം അല്ലെങ്കിൽ ചെരുപ്പ് ശരിയാക്കണം എന്ന് പറയുന്നത് ഈ ചെരുപ്പിന്റെ വാർ വിളിത്തരണം അല്ലെങ്കിൽ വാർ മാറ്റിത്തരണം എന്നർത്ഥത്തിലാണ് അള്ളാഹുവിനോട് പറയുന്നത്. ചെരുപ്പിന്റെ വാർ മാറ്റിത്തരണം എന്നല്ല, വേറെ കുറിച്ച് അള്ളാഹുവിനോട് ചോദിക്കുന്നത് റബ്ബിനോട് ചോദിക്കുന്ന പരിഹാരം കൊണ്ടുവരണം, മാർഗം കാണിച്ചു തരണം, അതുപോലെ തന്നെ വഴികൾ കാണിച്ചു തരണം. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം ചെരുപ്പത്തോട് ചോദിക്കുന്നില്ല വിചാര്, അള്ളാഹുവിനോട് ചോദിക്കുന്ന കാര്യം ചെരുപ്പത്തോട് ചോദിക്കുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥനയല്ല, അള്ളാഹുവിനോട് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. ഇനി അടുത്താൾ ചോദിച്ചു ചെരുപ്പുത്തി മാറ്റിട്ട് വേറെ ആൾ ചോദിച്ചു, അപ്പോഴും തന്നെ പറയേണ്ടി വരും ചെരുപ്പുത്തിയോട് ചോദിക്കുന്നത് അള്ളാഹുവിനോട് ചോദിച്ചില്ല, അള്ളാഹുവിനോട് ചോദിച്ചത് ചെരുപ്പുത്തിയോട് ചോദിച്ചില്ല. രണ്ടും വ്യത്യാസങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കോ. ഡോക്ടറെ കാര്യം ഞാൻ പറഞ്ഞു, മരുന്നാണ് വിഷയം. ഇവിടെ ചെരുപ്പുത്തിയുടെ കാര്യം പറഞ്ഞു, പള്ളിയാണ് പ്രശ്നം. ഇനി അടുത്ത പ്രശ്നം കൂടി ചോദിക്കാം. നിങ്ങൾ പറഞ്ഞു അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ ചെരുപ്പ് കുത്തിയോട് ചോദിച്ചാൽ അത് ആ പ്രാർത്ഥന അത് പ്രാർത്ഥനയാകും എന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ തർക്കം തീർന്നു. മരിച്ചുപോയ ഔലിയാക്കൾ അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നും അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കുമെന്നും ലോകത്തൊരു സുന്നിയും വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ ചെരുപ്പ് കുത്തി കാണും, അള്ളാഹുവും കാണും. ചെരുപ്പ് കുത്തി കാണും, അള്ളാഹുവും കാണും. അള്ളാഹുവിന്റെ കാഴ്ച സമതീയത്തുണ്ട്. അത് ആർക്കും ഒരാളുടെ സഹായമില്ലാതെ പരാശ്രയമില്ലാതെയാണ് അള്ളാഹു കാണുന്നത്. എന്നാൽ ചെരുപ്പ് കുത്തി കാണുന്നത് അള്ളാഹു കൊടുത്ത കാഴ്ച കൊണ്ടാണ് എന്നാണ് ലോകത്തുള്ള എല്ലാ സുന്നിയും വിശ്വസിക്കുന്നത്. ലോകത്തുള്ള മുഴുവൻ ഔലിയായും മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന സുന്നികൾ ലോകത്തില്ല. അതുകൊണ്ട് ആ നമ്മുടെ വിഷയം അങ്ങനെയാണെങ്കിൽ അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ളാഹു സഹായിക്കുന്നത് പോലെ സഹായിക്കും എന്ന അർത്ഥത്തിലാണ് മരിച്ചുപോയവരോട് പ്രാർത്ഥന ചുരുക്കാകുന്നതെങ്കിൽ അങ്ങനൊരു വിശ്വാസം സുന്നികൾക്കില്ല. പിന്നെ എന്തിനാണ് ഈ വിഷയം? അപ്പോ വിഷയം വഹിക്കുവനുണ്ട്. കാര്യം ആദ്യം ചോദിച്ചത് സമതിയത്താ പ്രശ്നം അല്ല, വേറൊന്നും അല്ല. അത് ചെരുപ്പ് കുത്തിയെ പിടിച്ചിട്ടു. എന്നിട്ട് ഇടയ്ക്ക് ഒരു വ്യാഖ്യാനം, എന്താ വ്യാഖ്യാനം പറയൂ? ചെരുപ്പ് കുത്തി അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും, അതുപോലെ തന്നെ അല്ല അറിയുന്നത് പോലെ അറിയും, അല്ല സഹായിക്കുന്ന പോലെ സഹായിക്കുന്നു. വിശേഷ ചെരുക്കാണ് അത്, ഞാൻ സമ്മതിച്ചില്ല, അത് ഓൾറെഡി ഓക്കെയാണ്. അത് യാതൊരു തീർന്നില്ല ബഹളം ഉണ്ടാക്കില്ല. ഞാൻ പറഞ്ഞു, മറുപടി പറഞ്ഞ് തീർന്നിട്ടില്ല. തീർന്നിട്ടല്ലേ അടുത്തത്, തീർന്നിട്ടല്ലേ എന്ത് ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ഈ പരിപാടിയുടെ അവസാനം വരെ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇത്രയും കാലം പറഞ്ഞതുപോലല്ല, ഇത്രയും കാലം പറഞ്ഞതുപോലെ ഇത്രയും കാലത്തെ പ്രശ്നം ഇത്രയും ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം തരുന്നില്ല. ഒരു ചോദ്യം ഒരു ഉപചോദ്യം അത് പറ്റൂല. ഞങ്ങൾക്ക് ആവശ്യത്തിന് ചോദിക്കാൻ അവസരം തന്നാൽ മുജാഹിദുകളെ മുട്ടു കുത്തിക്കുമെന്നൊക്കെ വാച്ച ആൾക്കാരാണല്ലോ. ഞങ്ങൾ മുട്ടു കുത്താൻ തയ്യാറായി നിൽക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ തയ്യാറായിരുന്നോ, ഇനിയും ചാൻസ് ഉണ്ട്, ഒരുപാട് ഒരുപാട് ചാൻസ് ഉണ്ട്. ഈ മകൾ ഈ പരിപാടി അവസാനിക്കുന്നതിന് നിങ്ങൾക്ക് ആ ചാൻസ്. അതുകൊണ്ട് തന്നെ ആരും ബഹളവും പ്രശ്നം ഉണ്ടാക്കണ്ട. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താ വിഷയം വരുന്നത്? ചെരുപ്പ് കുത്തി അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും, അല്ല സഹായിക്കുന്ന പോലെ സഹായിക്കും എന്ന വിശ്വാസത്തോടെ ചെരുപ്പ് കുത്തിയോട് ചോദിച്ചാൽ അത് പ്രാർത്ഥനയാണ്, സംശയമില്ല, സംശയമില്ല. എന്നാൽ ഇവിടെ പിന്നെ അത് വെച്ചിട്ടൊരു മറുചോദ്യം എന്താ പറയൂ? മറുചോദ്യം വന്നത് മറ്റൊന്നുമല്ല, എന്താണെന്നറിയുമോ? മറുചോദ്യമായി ഇവിടെ പറഞ്ഞത്, ഇവിടെ അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നോ, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നോ, അല്ല സഹായിക്കുന്നത് പോലെ സഹായിക്കുമെന്നോ ഞങ്ങൾ ആരെക്കുറിച്ചും വിശ്വസിക്കുന്നില്ല, സുന്നികൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് അംഗീകരിക്കണമെങ്കിൽ ഇച്ചിരി പ്രയാസമുണ്ട്. ഒരുപാട് കേട്ടോ, വലിയുല്ലാഹി സിയം സ്മരണിക എന്നാണ് ഈ ലേഖനത്തിന്റെ പേര്. ഈ ലേഖനത്തിന്റെ പേര്, ഇത് മുജാഹിദുകൾ ഇവിടെ മാത്രമല്ല,
കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ വലിയ വിഷയാക്കന്മാരടക്കമുള്ള ആളുകളെ കാണിക്കുന്നുണ്ട്, അവരുമായി വിശദീകരിക്കുന്നുണ്ട്, ചർച്ച ചെയ്യുന്നുണ്ട്. വേറൊരു ഗ്രഹമാശ കാവ്യമായി പോയി കണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നു നാദാപുരത്ത്. ഇൻഷാല്ലാ പതിനാലാം തീയതി വിദാവിദാഹത്തിലെ മറുപടി വരികയായി, വിദാഹത്തിലെ മറുപടി വരികയായി. എന്താണ് ഈ സി എസ് മാനികൾ പറഞ്ഞെന്നറിയുമോ? നിങ്ങൾ നോക്കൂ, എന്താണ് ലേഖനത്തിന്റെ പേര്? ആരാണ് ഔലിയാക്കൾ? ആരാണ് ഈ ലേഖനം എഴുതിയത്? അണ്ടോണ മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ, മുഹീദ്ദീൻ മുസ്ലിയാർ. ഈ അണ്ടോണ മുഹീദ്ദീൻ മുസ്ലിയാർ എഴുതിയ ആരാണ് ഔലിയാക്കൾ എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ ഞാൻ എനിക്ക് വായിക്കാനുള്ള, എനിക്ക് ഉദ്ധരിക്കാനുള്ള തെളിവിന് കുറച്ച് മുമ്പിൽ വായിക്കാം, അല്ലെങ്കിൽ പറയും മൗലവി മുമ്പും താഴെയും കട്ടിട്ടാ വായിച്ചത്, കുറച്ച് മുമ്പിൽ ഞാൻ വായിക്കാണ്. നോക്കൂ എന്താ പറയുന്നറിയോ, ഈ വർദ്ധനവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഴുവത്താണെന്ന് നാം രാജി വ്യക്തമാക്കിയത് നാം കണ്ടു കഴിഞ്ഞു. അമ്പിയാക്കന്മാരുടെ മുഴുവത്ത് അതായത് പ്രവാചകന്റെ ഉമ്മത്തിൽ ഔലിയായിന്റെ കറാമത്താണെന്നാണ് ലോ പ്രമാണം. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച ഈ മുഴുവത്ത് അവിടുത്തെ യഥാർത്ഥ അനുയായികളാവുന്ന ഔലിയായിന്റെ കറാമത്തായി ലഭിക്കുന്നതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല. അടുത്ത വാദ്യം കേട്ടോ, ഇഷ്ടദാസന്റെ കണ്ണും കാതും കൈയും കാലും ഞാനാകുമെന്ന് അള്ളാഹു ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വ്യാഖ്യയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു കാണുന്നത് പോലെ കാണുകയും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും അള്ളാഹു സഹായിക്കുന്നത് പോലെ അള്ളാഹു കാണുന്ന പോലെ കാണുകയും കേൾക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വ്യാഖ്യയെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതൊരു സപ്ലിമെന്റിലല്ല, ഇതാ അടുത്ത സപ്ലിമെന്റ്, ജീനാ സപ്ലിമെന്റ്. ഈ സപ്ലിമെന്റിൽ ഈ ലേഖനം എഴുതിയ മുഹീദ്ദീൻ മുസ്ലിയാരുമായി മുജാഹിദ് പ്രസ്ഥാനം നേരിട്ട് വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി തന്നെ ഉദ്ധരിക്കാം. എന്താ മുഹീദ്ദീൻ കുഴപ്പം പറഞ്ഞു നോക്കൂ, വിശദീകരിച്ച് പറഞ്ഞു ഈ ഹദീസിന്റെ കാതി ഞാനാകും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു താല എന്നല്ലോ, അത് അസംഭവ്യമാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥലകാല ശബ്ദവ്യത്യാസമെന്ന് കേൾക്കാൻ സാധിക്കുമെന്നാണ്. ആരെ കുറിച്ചാ പിന്നെ പറഞ്ഞത്? ഇതാരാ പറഞ്ഞത്? ഇതാരാ കേരള സമൂഹത്തെ പഠിപ്പിച്ചത്? ഈ ലേഖനം ആരാണ് എഴുതിവിട്ടത്? ഇത് എഴുതിയവർ ശൂന്യല്ല എന്ന് പറയുമോ? ഇത് എഴുതിയവർ ശൂന്യല്ല എന്ന് പറയും. ശൂന്യക്ക് എന്ന വിശ്വാസമില്ല. ഈ നാട്ടിലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വലിയ വലിയ മുസ്ലിയാക്കന്മാർ ലേഖനം എഴുതി കൊടുക്കുന്നു. എന്താ ലേഖനം? അവളെ കാണുന്നത് പോലെ അവളെ കാണും, അവളെ കേൾക്കുന്നത് പോലെ അവളെ കേൾക്കും, അവളെ പ്രവർത്തിക്കുന്ന പോലെ അവൾ പ്രവർത്തിക്കും. ഇത്തദാസന്റെ കണ്ണും കാലും കഴിയൊക്കെ ഞാനാകുമെന്ന് പറഞ്ഞാൽ അവളെ കാണുന്ന പോലെ കാണാൻ കഴിയുമെന്നാണ് അതിന്റെ അർത്ഥം എന്ന് പരസ്യമായി എഴുതിവിട്ട് സാധുക്കളായ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിച്ചിട്ട് മുഖാമുഖം നടത്തുന്ന പേരിൽ മുന്നേൽക്ക് അങ്ങനെ വിശ്വാസമില്ല എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല അത് എന്ന് മനസ്സിലാക്കണം. ഇനി അത് മാത്രമല്ല, ഇവിടെ രണ്ടാമത്തെ വിഷയം എന്തായത്? രണ്ടാമത്തെ വിഷയം എന്താ? ഈ കണ്ണും കാല കൈകാലൊക്കെ നമുക്ക് ഇൻഷാല്ലാ അടുത്ത ഉപയോഗത്തിന് ശേഷം ഒന്നുകൂടി വിശദമായിട്ട് തന്നെ സംസാരിക്കാം. അതിനുശേഷം എന്താ മനസ്സിലാക്കേണ്ടത്? ഇപ്പോ പറഞ്ഞോ, രണ്ടാമത് പറഞ്ഞത് ഇവിടെ അന്ന് കൊടുത്ത കഴിവ് സമതിയത്ത് അതിലാണ് ഞങ്ങൾക്ക് വിശ്വാസം. അഥവാ സമത് അള്ളാഹുവാണ്, അള്ളാഹു സമത്, അള്ള കൊടുത്ത കഴിവേ ഉള്ളൂ. അതുകൊണ്ട് ആ കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്, അതിനപ്പുറം ഒരു വിശ്വാസമില്ല. അതുകൊണ്ട് അള്ളാഹു സമത് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു നിരാശയനാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ യാതൊരുവിധ പ്രശ്നവുമില്ല. പിന്നെ ആരോടും എന്തും ചോദിക്കാം, അള്ള കൊടുത്ത കഴിവാണെന്ന് വിശ്വസിച്ചാൽ മതി. ചെരുപ്പു കുത്തിയോട് പറയാം എന്ത് എന്ന്, അത് എന്റെ ചെരുപ്പ് നന്നാക്കണമെന്ന് എവിടെ പറയാം, എവിടെ പറയാം? അസാന്നിധ്യത്തിൽ തന്നെ പറയാം, അസാന്നിധ്യത്തിൽ വീട്ടിൽ തന്നെ പറയാം. ചെരുപ്പ് തുടങ്ങ്, അത് എന്റെ ചെരുപ്പ് നന്നാക്കി തന്നെ ശേഷ, അല്ലെങ്കിൽ ചെരുപ്പ് കുത്തി ഇങ്ങനെ പറഞ്ഞാൽ അത് ആ ചെരുപ്പ് കുത്തി എന്റെ അദൃശ്യമായ കഴിവിലൂടെ വന്നുകൊണ്ട് എന്റെ ചെരുപ്പ് നന്നാക്കി തരും എന്ന വിശ്വാസത്തോടെ, എന്ന വിശ്വാസത്തോടെ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അള്ള കാണുന്നത് പോലെ കാണും, അള്ള കേൾക്കുന്നത് പോലെ കേൾക്കും, അള്ള പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുമെന്ന വിശ്വാസത്തോടെ എന്തെടുക്കുന്നു, എന്റെ ചെരുപ്പ് നന്നാക്കി തരാൻ അയാൾ കഴിയുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാലും ചെരുക്കം ആവൂല. പക്ഷേ സമത് അള്ളാഹുവാണെന്ന് വിശ്വസിച്ചാൽ മതി. എന്താണ് ഈ സമത് എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ സമത് എന്ന് പറഞ്ഞാൽ, നിരാശ്രയത്വം അവകാശമുള്ളവൻ, ആരുടെയും ആശ്രയം ആവശ്യമില്ലാത്തവൻ, അത് അള്ളാഹുവാണെന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല എന്നാണ് എന്നിൽ നിങ്ങൾ മനസ്സിലാക്കണം. അജ്മഅകുല്ലുൽ അംബിയായി അലൈഹിമുസ്സലാം അന്ന ഇബാദത്തു ലില്ലാഹി കുഫ്റൻ സബാഉൻ ഇഅ്തഖദ ഖൗലുഹു ഇലാഹ ലിൽ ആലം ഔ ഇഅ്തഖദിനെ അവൈതികാദി അവൈതികാദി മിന ഇബാദത്തുഹും തുഖരിബുഹും ഇലല്ലാഹ്. രണ്ട് വ്യാഖ്യാനമാണ്, ഒന്ന് എന്നറിയോ, അജ്മഅകുല്ലുൽ അംബിയായി അലൈഹിമുസ്സലാം വായിച്ചിട്ട് ചിലപ്പോ കാണാൻ വയ്ക്കുമ്പോഴേ അവധി ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല അടങ്ങാറാകണ്ട, മനസ്സിലായില്ലേ? നോക്കി തന്നെ വായിച്ചരാം. എന്താ പറഞ്ഞത്? എന്താണ് പറഞ്ഞത് ഇമാം രാജി? അജ്മഅകുല്ലുൽ അംബിയായി അലൈഹിമുസ്സലാം
അലാന ഇബാദത്തു ഗൈറില്ലാഹി തആല കുഫ്ർ സമാ ഉറയതകന ഫീ ദാരിക ഗൈറി കൗനുഹു ഔ ഇലാഹ ലില്ലാലം അഅതകന ഫീഹി അന്ന ഇബാദതഹു തഖറിബുഹും ഇലല്ലാഹ് ലോകത്തിലെ സർവമാന പണ്ഡിതർ ലോകത്തിലെ സർവമാന പ്രവാചകന്മാരുടെ ഈ ഇജ്മാ ഉണ്ട് എന്തിനാണ് ഇജ്മാ അലാന ഇബാദതു ഗൈറില്ലാഹി കുഫ്ർ അല്ലാഹു അല്ലാത്തവർക്കുള്ള ഇബാദത്ത് ആരാധന ആ ആരാധന കുഫ്രാണ് എന്ന കാര്യത്തിൽ ലോകത്തുള്ള സർവമാന പണ്ഡിതന്മാർക്ക് മാത്രമല്ല അതേ പ്രവാചകന്മാർക്ക് അഖിലം ഇജ്മാ ഉണ്ട് ഏതാണ് ഈ ഇബാദത്ത് കുഫ്രാകുന്നത് ഏത് ഇബാദത്തെ കുഫ്രാകുന്നത് അതേ സവാഉന അതകദ കൗനഹു ഇലാഹ ലിൽആലം ലോകത്തിന്റെ ഇലാഹാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്താലും ഉണ്ടോ ലോകത്തിന്റെ ഇലാഹാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്താലും ഇനി അതല്ല അവർത്തക്കാതു ഇനി അതല്ല രണ്ടാമതൊരു വിശ്വാസം എന്താ വിശ്വാസം അന്ന ഇബാദതഹു മുഖരിബുഹും ഇലല്ലാ സ്വയം കഴിവില്ല സ്വയം കഴിവില്ല സ്വന്തമായ കഴിവില്ല നേരെ മറിച്ച് ഞങ്ങളെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും എന്ന വിശ്വാസത്തോടെ ഇബാദത്ത് ചെയ്താലും അതും കുഫ്റാണ് ഇപ്പോൾ സ്വാഭാവികമായും തീർന്നില്ല വിശദീകരണം തീർന്നില്ല ചോദിക്കാൻ സമയമുണ്ട് സ്വാഭാവികമായും ഇവിടെ എന്താ പറയൂ പിന്നെയും മുറുമുറുപ്പ എന്താ മുറുമുറുപ്പ് നമുക്കറിയില്ല എത്രയോ മുറുമുറുത്തതാണ് അവിടെ മൗലവി ഇബാദത്ത് എന്നല്ലേ പറഞ്ഞത് ആരാധന എന്നല്ലേ പറഞ്ഞത് അവിടെ ഇബാദത്ത് എന്നല്ലേ അപ്പൊ ഇബാദത്ത് ആർക്കർപ്പിച്ചാൽ ചെറുക്കാവും അതന്നെ പറഞ്ഞു നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ ഒന്നുകൂടി വ്യക്തമാക്കി തരാം ചുമ്മാത് ചുമ്മാത് ഇത് മാത്രം വിശദീകരിക്കണല്ലോ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്താണെന്നറിയോ ഇവിടെ ഇബാദത്ത് എന്ന് പറഞ്ഞു നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലാഹു സ്വയം കഴിവുള്ളവനാണ് അതുപോലെ തന്നെ സൃഷ്ടികൾക്കാർക്കെങ്കിലും സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാലേ അത് ശിർക്കാകൂ അത് കുഫ്രാകൂ എന്ന് പറഞ്ഞു ഞാൻ പറയട്ടെ അങ്ങനെ ഒരാളെ കുറിച്ച് വിശ്വസിച്ചാൽ അയാളോട് പ്രാർത്ഥിക്കണം എന്നില്ല കുഫ്രാകാൻ നേരെ മറിച്ച് ഒരാൾ സ്വയം കഴിവുള്ളതാണ് സമതാണ് ഒരു വ്യക്തി സമതാണ് ഒരു സമതാണ് സ്വയം കഴിവുള്ളവനാണെന്ന് വിചാരിച്ചാലും തുപ്പിയാ മതി കാരണം പിന്നെ അയാളോട് പ്രാർത്ഥിക്കണമെന്നില്ല ഒരു വസ്തു സമതാണെന്ന് വിശ്വസിച്ചാൽ തന്നെ പിന്നെ പ്രാർത്ഥിക്കായി രണ്ടായി രണ്ടാണ് സംഭവിച്ചു പിന്നെ ഒരു കാര്യം ഇബാദത്താകണമെങ്കിൽ ഇവിടെ സി എം സ്മരണികയോ ഏതോ ഒരു സ്മരണിക വായിച്ചു വേറെ ഒരു മുഹിയുദ്ദീൻ മുസ്ലിയാരുടെ പുസ്തകവും വായിച്ചു നിങ്ങൾ വായിച്ചത് എന്തിനാന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ അതായത് സുന്നികൾ സമതീയത്തോടുകൂടി അതായത് അള്ളാഹു കാണുന്നത് പോലെ ആ സമതീയത്തോടുകൂടി കാണും അല്ലെങ്കിൽ അള്ളാഹു കേൾക്കുന്നത് പോലെ സമതീയത്തോടുകൂടി കേൾക്കും എന്ന് മഹാന്മാരെ കുറിച്ച് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങളത് വായിച്ചത് ആ വായിച്ചതിൽ തന്നെ നിങ്ങൾക്ക് തിരിച്ച് മറുപടിയുണ്ട് സ്ഥലകാലത്തിന് അതീതമായി അള്ളാഹുവിൻ്റെ കാഴ്ചയോട് അവരുടെ കാഴ്ചയ്ക്ക് തശാബുഹ് വരുന്നത് എവിടെയാണെന്ന് ശ്രദ്ധിക്കണം സ്ഥലകാലത്തിന് അതീതമായി സമതീയത്ത് എന്ന വാക്ക് ആ ഭാഗത്ത് ഒന്നും പറയുന്നില്ല അള്ളാഹു കാണുന്നത് പോലെ സ്ഥലകാലത്തിന് അതീതമായിട്ട് കാണും അത് നിങ്ങൾ വായിച്ച വാക്കാണ് പിന്നെ ഇമാം റാസി ഇമാമിന്റെ ഒരു ഇബാറത്ത് വായിച്ചു അതായത് ലോകത്തിന്റെ ഇലാഹാണെന്ന് വെച്ച് ആരാധിക്കുന്ന ആളുകളും അള്ളാഹുവിലേക്ക് അടിപ്പിക്കും അള്ളാഹുവിലേക്ക് അടിപ്പിക്കുമെന്ന് വെച്ച് ഇബാദത്ത് എടുക്കുന്ന ആളുകളും ഇവിടെയും നിങ്ങൾ പറഞ്ഞു സമതീയത്ത് എന്ന വിശ്വാസമില്ലാതെ സമതീയത്ത് സ്വയം കഴിവുണ്ടെന്ന വിശ്വാസമില്ലാതെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഇബാദത്ത് ചെയ്താലും അത് കുഫറാകും അതിൽ അമ്പിയാക്കൾ ഇജ്മാ ആയിരിക്കുന്നു എന്ന അർത്ഥമാണ് പറഞ്ഞത് പക്ഷെ ആ വാക്കിലെ സമതീയത്ത് എന്ന വിശേഷമില്ലാതെ ശരിയായിരിക്കും മേക്കിന്റെ ബാധ്യത ചെയ്യുന്നവർ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ അങ്ങനെ ചെയ്യൂല അതെനിക്കറിയാലോ സമതീയത്ത് എന്ന വിശേഷണം ഇല്ലാതെ എന്ന് ആ ഇബാറത്തിൽ എവിടെയാണെന്നൊന്ന് വായിച്ചു തരണം അപ്പോ ഇവിടെ ഞാനൊരു ലേഖനം വായിച്ചു അവിടെ ശ്രദ്ധിക്കാനുള്ളത് സ്ഥല ശബ്ദ വ്യത്യാസമെന്നേ കേൾക്കാൻ സാധിക്കും എന്നാണ് അപ്പോ സ്ഥല ശബ്ദ വ്യത്യാസമെന്നേ കേൾക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ സമതീയത്ത് എന്ന് പറഞ്ഞില്ലല്ലോ ഒരാൾ സ്ഥലകാല വ്യത്യാസം ഒന്നുമില്ല ഒരു പരിധിയില്ല ഇങ്ങനെല്ലാം കേൾക്കും എല്ലാം കാണും എല്ലാം അറിയും ഏതുപോലെ അള്ള കാണുന്ന പോലെ അള്ള കേൾക്കുന്നത് പോലെ അള്ള കാണുന്നത് പോലെ എല്ലാം കാണും
അല്ല കേൾക്കുന്നത് പോലെ എല്ലാം കേൾക്കും, അല്ല പ്രവർത്തിക്കുന്നവരെല്ലാം പ്രവർത്തിക്കും. പിന്നെന്താ കുഴപ്പം? സമതിയത്ത് മാത്രമില്ല, സമതിയത്തില്ല, എല്ലാം പ്രവർത്തിക്കും, പോലെ പ്രവർത്തിക്കും, പോലെ പ്രവർത്തിക്കും എന്ന് ആവർത്തിച്ചു. പോലെ പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയണത്? അതെ, അല്ല പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും, സമതിയത്തില്ല. തെളിവെന്താ? സ്ഥലകാല വ്യത്യാസം എന്നെ കേൾക്കും, അപ്പൊ സമതിയത്ത് നിന്നാ കിട്ടണം വിചാരെ. സമതിയത്ത് അതോ സ്ഥലകാലം എന്നെ കേൾക്കും, ഒരു പരിധിയില്ല, ഒരു പരിധിയില്ല. അല്ല കാണുന്നത് പോലെ, അല്ല കേൾക്കുന്നത് പോലെ. എന്നാലും സ്ഥലകാലം എന്നെ എന്ന് പറഞ്ഞത് എവിടെ മാത്രമാണ്? ഈ ലേഖനത്തിലാണ്. ഇനി മുസ്ലിയാക്ക് അങ്ങനെ ഒരു മനസമാധാനം ഉണ്ടെങ്കിൽ ഇവിടെ എവിടെയാ പറഞ്ഞത് സ്ഥലകാലം എന്നെ? സി എം സപ്ലിമെന്റിൽ അണ്ടോണംസ്, ഇതൊരു ഒരു മുയിലൊരു കുട്ടി എഴുതിയതാ, മുഹമ്മദ് മുഹിദ്ദീൻ കുഴിപ്പുറം എന്ന് പറഞ്ഞാല് ഒരു കുട്ടി. ഇപ്പൊ മുജാഹിദിലോട്ട് വാദപ്രതിവാദം നടത്തിയിങ്ങനെ വരുന്നേ ഉള്ളൂ, പക്ഷേ ജീവിച്ച് മരിച്ചുപോയ വാദപ്രതിവാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും ഒക്കെ ഒരുപാട് കണ്ട മുഹിദ്ദീൻ അണ്ടോണ, അണ്ടോണ മുഹിദ്ദീൻ മുസ്ലിയാർ മൂപ്പര് പറഞ്ഞിട്ട് സ്ഥലം എവിടെ, കാലമെന്നെ, കാലം എവിടെ? സ്ഥലമില്ല, കാലമില്ല, ദേശമില്ല, ഒന്നുമില്ല. അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും, അല്ല പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കും. രണ്ടെണ്ണം കൊണ്ട് തീർന്നിട്ടില്ല, ഇനിയുണ്ട്, തൽക്കാലം അത്ര ഒതുക്കാണ്. ഇനി വേണമെങ്കിൽ ഇനി തരാം. ഇതുപോലെ എഴുതി വിട്ടത് വലിയുകളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അത് കുഫ്രല്ല എന്ന് എഴുതി വിട്ടതൊക്കെ ഉണ്ട്. പിന്നെ ഈ രൂപത്തില് അവിടെ സമതിയത്താണ് പ്രശ്നമായി പറഞ്ഞത്, അവിടെ സമതിയത്തൊന്നും പറഞ്ഞില്ല. സമതിയത്തെന്ന് എടുത്തു പറയണ്ട, സമതിയത്തെന്ന് എടുത്തു പറയണ്ട. ഇനി ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഈ സമത എന്ന് പറഞ്ഞാൽ? എന്താണ് ഈ സമതിയത്ത് എന്ന് പറഞ്ഞാൽ? നിരാശ്രയത്വം എന്ന് സാധാരണ അർത്ഥം പറയാറുണ്ട്. എന്നാൽ അത് മാത്രമാണോ? ഒരാളെ സംബന്ധിച്ചിടത്തോളം സമതാണ് എന്ന് അയാളെ കുറിച്ച് എപ്പോഴൊക്കെ പറയാം? എപ്പോഴൊക്കെ പറയാം? ഒരാളെ സംബന്ധിച്ചിടത്തോളം സമതി എന്ന് പറയുമ്പോൾ അസമതു, സമത് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയുമോ? അതെ, വിപൽ ഘട്ടങ്ങളിൽ സഹായം തേടപ്പെടുന്നവൻ എന്നൊരർത്ഥം കൂടി സമതിനുണ്ട് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? വിപൽ ഘട്ടങ്ങളിൽ സഹായം തേടപ്പെടുന്നവൻ എന്ന ഒരു അർത്ഥത്തിൽ സമത് എന്നെടുത്തിട്ടുണ്ട് മഹാനായ ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുള്ള. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വളരെ വ്യക്തമായി നമുക്കത് കാണാൻ കഴിയുകയും ചെയ്യും അദ്ദേഹത്തിന്റെ തഫ്സീറിൽ. ഇവിടെ പിന്നെ മുസ്ലിയാർ ചോദിക്കുന്നത് സമതാക്കിയിട്ടില്ല, സമതാക്കിയിട്ടില്ല, സമതാണെന്ന് വിശ്വസിച്ചിട്ടില്ല എന്ന്. എന്നാൽ അല്ല കാണുന്നത് പോലെ കാണും, അല്ല കേൾക്കുന്നത് പോലെ കേൾക്കും എന്ന് പറയുകയും ചെയ്യും. എന്നാൽ ഇവിടെ സമതാണെന്ന് വിശ്വസിക്കണമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ ആക്കുകയാണ്. അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോൾ, അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അല്ലാത്തവരോട് ചോദിക്കുമ്പോൾ സമത് ആവുകയാണ് അല്ലെങ്കിൽ ആക്കുകയാണ്. അത് വളരെ വ്യക്തമായി ഞാൻ തെളിവുദ്ധരിച്ചു കഴിഞ്ഞു. എന്ത് ആ സമത് എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്? സമത് കൊണ്ട് അർത്ഥമാക്കുന്നത് വിപൽ ഘട്ടങ്ങളിൽ സഹായം തേടപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഇത് ഞാൻ വെറുതെ പറയല്ല, ഇമാം റാദി അദ്ദേഹത്തിന്റെ തഫ്സീർ പറഞ്ഞാണ്. ചിലപ്പോ ഇനി പറയുക അത് എവിടാന്ന് പറഞ്ഞില്ലല്ലോ, കേട്ടോ. കാലസുദ്ധി, കാലസുദ്ധി മൗലവി ഇങ്ങനെ വായിക്കാതെ ഉണ്ട് എന്ന് പറയണ്ട. അടുത്ത ചോദ്യം അങ്ങനെ ആക്കി മാറ്റണ്ട, അടുത്ത വേറെ ചോദ്യം ചോദിച്ചോ. അൽ ഖാമിസു, അഞ്ചാമത്തെ കാര്യം, കാലസുദ്ധി. ഇമാം സുദ്ധി പറഞ്ഞു എന്ത്? അസ്സമദു ഹുവൽ മഖ്സൂദ് ഫിർ റഗായിബി. അടുത്ത വാദ്യം കേട്ടോ, വൽ മുസ്തഗാസു ബിഹി ഇൻദൽ മസായിബി. സമദ് എന്ന് പറഞ്ഞാൽ വൽ മുസ്തഗാസു ബിഹി ഇൻദൽ മസായിബി, അതേ മുസീബത്ത് ഉണ്ടാകുമ്പോ ഇസ്തിഗാസ ചെയ്യപ്പെടുന്നവൻ എന്ന അർത്ഥം അതിനുണ്ട്. അത് ഇമാം സുദ്ദി പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം ഫഖറുദ്ദീൻ റാസി അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വിപൽ ഘട്ടങ്ങളിൽ സഹായം തേടപ്പെടുന്നവൻ എന്ന അർത്ഥം സമതിനുണ്ട്. ഇവിടെ ഈ രൂപത്തിൽ സമതാകുന്നു ആര്? സൃഷ്ടികൾ, സൃഷ്ടികൾ സമതാകുന്നു. പിന്നെ മൂപ്പര് ചോദിച്ചെന്നറിയോ, അജ്മാഅുൽ അംബിയാഇ അലൈഹിമുസ്സലാം എന്ന് ഞാൻ വായിച്ച വിഭാഗത്തിൽ സമതിയത്ത് എന്ന് എവിടെ കണ്ടു? സമതിയത്ത് എന്ന് എവിടെ കണ്ടു? കണ്ടില്ലല്ലോ, കണ്ടില്ലല്ലോ നിങ്ങൾ സമതിയത്ത് എന്ന്. അത് കണ്ടില്ല, പക്ഷെ ഇബാദത്തുണ്ട്, മനസ്സിലായോ? നിങ്ങൾക്ക് അവിടെ കാണേണ്ടത് സമതിയത്ത് എന്ന വാക്ക് കാണണം. ആ വാക്ക് കണ്ടാൽ നിങ്ങൾക്ക് നിൽക്കാം, അത് കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നിൽക്കാം. ഞങ്ങൾ പറയുന്നത് സമതിയത്ത് വേണ്ടാന്നാ, ഇബാദത്ത് സംഭവിക്കാൻ, ഇബാദത്ത് സംഭവിക്കാൻ സമതിയത്ത് വേണ്ടാന്നാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ ചോദിക്കുന്ന സമതിയത്ത് എവിടെ? അതില്ലാതെ ഞാൻ പറഞ്ഞത്, അതില്ലാന്നാ പറഞ്ഞത്. അവിടെ ഇബാദത്ത് സംഭവിക്കാൻ സമതിയത്ത് വേണ്ടാന്നാ പറഞ്ഞത്. നേരെ മറിച്ച് നിങ്ങൾ സമതിയത്ത് ഇബാദത്തിലില്ല, ഇബാദത്തിലുണ്ടെങ്കിൽ പൊളിഞ്ഞില്ലേ, ഇബാദത്തിലില്ല. അതാണ് ഞങ്ങൾ അങ്ങോട്ട് ഉദ്ധരിച്ചത്. ഇബാദത്തിൽ സമതിയത്ത് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്കെതിരെ ഉദ്ധരിക്കാൻ പറ്റുമോ? നിങ്ങൾക്കുള്ള തെളിവല്ലേ ആകുള്ളൂ, ഞങ്ങൾക്കുള്ള തെളിവാകൂലല്ലോ. അവിടെ സമതിയത്തില്ല എന്നതാണ് ഞങ്ങൾക്കുള്ള തെളിവ്, അതാണ് പറഞ്ഞത്.
ഞങ്ങള് ആദ്യം അജ്മഅൽ അംബിയാഉ എന്നുള്ള റാസി ഇമാമിന്റെ ഇത് വായിച്ചു.